ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് പാർട്ട്നർഷിപ്പ് ആണ്. ഇതിൻ്റെ നോട്ട് അന്ന് ഫോട്ടോ കോപ്പി എടുത്തതിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടേ, സിലബസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നത് അതിൽ പോയി. അപ്പോൾ ആർക്കെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ ആ സിലബസിൻ്റെ ഭാഗമുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് എനിക്ക് ഗ്രൂപ്പിലേക്കൊന്ന് സെൻഡ് ചെയ്തിടുന്നേ. നമുക്ക് പാർട്ട്നർഷിപ്പിലേക്ക് കടക്കാം. പാർട്ട്നർഷിപ്പ് ഫുള്ള് ഇന്ന് എടുക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ പാർട്ട്നർഷിപ്പിൽ കുറച്ച് കൂടുതൽ ഭാഗമുണ്ട്. അപ്പോൾ പാർട്ട്നർഷിപ്പ് എന്താണെന്നും അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ ഇന്ന് പഠിക്കാം. ബാക്കി ഉള്ള ഭാഗം അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ ഇന്ത്യൻ പാർട്ട്നർഷിപ്പ് ആക്ട് 1932 അനുസരിച്ചിട്ടാണ് പാർട്ട്നർഷിപ്പ് ഫോം ചെയ്തിരിക്കുന്നത്, 1932. അതനുസരിച്ച് പാർട്ട്നർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് കാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. 1932 പാർട്ട്നർഷിപ്പ് ആക്ട് അനുസരിച്ച് കുറച്ച് വ്യക്തികൾ തമ്മിൽ, രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് ഒരു ബിസിനസ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വീതിച്ചെടുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സിനെയാണ് പാർട്ട്നർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ എല്ലാവരും പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേര് മാത്രം പ്രവർത്തിക്കുകയോ മറ്റുള്ളവരെ ഷെയർ, പ്രോഫിറ്റ് ഷെയറും അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും മാത്രമോ കൊടുക്കാനോ തീരുമാനിച്ചുകൊണ്ട് എല്ലാവരും ഒരേപോലെ ആക്റ്റീവായിട്ട് സ്ഥാപനത്തിൽ, വിദേശത്തുള്ള ആൾക്കാരോ വേറെ ആരെങ്കിലും ബിസിനസ് നടത്തുന്നവരൊക്കെ സ്ഥാപനത്തിലെ പാർട്ട്ണർമാരാവാം, പക്ഷെ എല്ലാവരും പ്രവർത്തിക്കണമെന്നില്ല. എന്നാലോ പ്രോഫിറ്റിൻ്റെ ഷെയറും മീറ്റിംഗൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ മീറ്റിംഗ് ഒക്കെ നടത്തുന്ന കമ്പനികളുണ്ട് അല്ലെ. അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് പാർട്ട്നർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കാം. ഒന്നാമത്തെ ഫീച്ചർ ഇതിൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ടാണ്. ഫോർമേഷൻ എന്ന് വെച്ചാൽ 1932 പാർട്ട്നർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ടാണ് പാർട്ട്നർഷിപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ത്രൂ എ ലീഗൽ എഗ്രിമെൻറ്റ് വെർ ഇൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഗവേണിങ് ബൈ ദ റിലേഷൻഷിപ്പ് എമംഗ് പാർട്ട്നേഴ്സ് ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ മാനർ കണ്ടക്റ്റിംഗ് ദ ബിസിനസ് ആർ സ്പെസിഫൈഡ്. ഇപ്പോൾ ഒരാൾ കൊടുത്തിട്ടുള്ള പ്രോഫിറ്റ് എത്ര, കോൺട്രിബ്യൂഷൻ എത്രയാണ്, അയാൾക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇവരുടെ റിസ്ക് വരുന്നത്, എല്ലാ കാര്യങ്ങളും ഒരു പാർട്ട്നർഷിപ്പ് എഗ്രിമെൻറ്റിലൂടെ ഉണ്ടാക്കിയതിന് ശേഷമാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെ പറയുക പാർട്ട്നർഷിപ്പ് ഡീഡ് എന്നാണ്. ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രമാണം. ഇതിൻ്റെ ലയബിലിറ്റി, പാർട്ട്നേഴ്സിൻ്റെ കാര്യങ്ങൾ, ഡിവിഡൻഡ് ഷെയർ ചെയ്യണത് എല്ലാം ഒരു പാർട്ട്നർഷിപ്പ് ഡീഡ് വഴിയാണ്, ഒരു എഗ്രിമെൻ്റ് വഴിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഒന്നിലധികം ആൾക്കാരുണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു എഗ്രിമെൻ്റ് അവിടെ ആവശ്യമാണല്ലോ. ഈ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ടാണ് ബാക്കി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യുക. ഓക്കെ, അതിലെല്ലാ അംഗങ്ങളും ഒപ്പിടുകയും ചെയ്യും. രണ്ടാമത്തത് ലയബിലിറ്റി. പാർട്ട്നേഴ്സിന് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്, അതായത് നന്നായിട്ട് ലയബിലിറ്റി ഉണ്ട്. ഈ സ്ഥാപനത്തിലെ എല്ലാവരും പ്രവർത്തിച്ചില്ലെങ്കിലും, കുറച്ച് പേര്, രണ്ട് പേര് പ്രവർത്തിച്ചാലും ബാക്കിയുള്ളവർ പ്രവർത്തിച്ചില്ലെങ്കിലും സ്ഥാപനം വരുത്തുന്ന നഷ്ടത്തിന് എല്ലാവരും ബാധ്യസ്ഥരാണ്. അതിൻ്റെ ബാധ്യതയുടെ ലിമിറ്റ് എങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ പാർട്ട്നർഷിപ്പ് പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പേഴ്സൺ അസറ്റ്സ് മേ ബി യൂസ്ഡ് ഫോർ റിപ്പയറിംഗ് ഡെബ്റ്റ്സ് ഇൻ കേസ് ഓഫ് ബിസിനസ് അസറ്റ്സ് ആർ ഇൻസഫിഷ്യൻറ്റ്. ഫർദർ ദ പാർട്ട്നേഴ്സ് ആർ ജോയിൻ്റ്ലി ആൻഡ് ഇൻഡിവിജ്വലി ലയബിൾ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഡെബ്റ്റ്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ബാധ്യതയല്ല, സ്ഥാപനത്തിന് വരുന്ന ബാധ്യതകൾ തീർക്കാൻ ആര് ബാധ്യസ്ഥരാണ്, പാർട്ട്നേഴ്സ് ബാധ്യസ്ഥരാണ്. ഇനി റിസ്ക്. റിസ്ക് ഉണ്ട്, ഇതേപോലെ തന്നെ ലാഭം കിട്ടുമ്പോൾ വീതിച്ചെടുക്കുന്നത് പോലെ തന്നെ നഷ്ടം വരുമ്പോഴും അവർ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. സ്ഥാപനത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു, എന്നാൽ പാർട്ട്നർഷിപ്പിന് സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റില്ല. അവർക്ക് എങ്ങനെ പറ്റുള്ളൂ, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ഒരു യോഗം വിളിച്ചുകൂട്ടി അവർക്ക് എല്ലാവർക്കും താല്പര്യമുള്ള രീതിക്ക് നടത്താൻ പറ്റുള്ളൂ. ബെറ്റർ കൺട്രോളിങ് ഒരു പരിധിവരെ സാധിക്കില്ല. കണ്ടിന്യൂറ്റി, കണ്ടിന്യൂറ്റി ഉണ്ടാവും. കാരണം ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിച്ചാലും സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരുന്നില്ല. സോൾ പ്രൊപ്പറേറ്ററിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു,
അയാൾ മരിച്ചാൽ അയാളുടെ മക്കൾക്കോ ആശ്രിതർക്കോ താല്പര്യം ഉണ്ടെങ്കിൽ നടത്താമില്ലെങ്കിൽ അതവിടെ നിന്നു. എന്നാ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം അങ്ങനെയല്ല. ഇനി ഇതിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് നീഡ് ടു സ്റ്റാർട്ട് എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് 2. അതിനാണല്ലോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയാ, രണ്ടു പേരെങ്കിലും മിനിമം വേണം പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ. While maximum number in case of banking industry is 10 and in the case of other business is 20. എത്രമാത്രം ആൾക്കാർ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 2 മുതൽ 10 വരെ ആൾക്കാരും മറ്റ് ബിസിനസ്സുകളാണെങ്കിൽ 20 വരെ ആൾക്കാരും വെച്ചൊരു സ്ഥാപനം തുടങ്ങാം. അതിലപ്പുറത്തേക്ക് പറ്റില്ല. ഓക്കെ, മിനിമം നമ്പർ 2 മാക്സിമം 10 ബാങ്കിങ് കമ്പനിക്ക്, മറ്റ് കമ്പനികളുടെ മാക്സിമം എന്ന് പറയുന്നത് 20. ഇനി മ്യൂച്വൽ ഏജൻസി, ഇവിടെ ഒരു പരസ്പര വിശ്വാസത്തിന്റെ പുറത്താണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലെ. എന്നപ്പോ എല്ലാവരും പ്രവർത്തനങ്ങളിൽ ആവില്ല എന്ന് വെച്ചിട്ട് അത് ആക്റ്റീവ് പാർട്ണർ എങ്ങനെ സാധനങ്ങൾ വെട്ടിച്ചെടുക്കുന്നു തട്ടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ സക്സസ് നിലകൊള്ളുന്നത്. ശരിയല്ലേ? എന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഗൾഫിലുള്ള ഒരാൾക്കാർ പക്ഷെ ഭംഗിയായിട്ട് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ കാര്യവും ഇവരെ അറിയിച്ച് കാര്യങ്ങളൊക്കെ കണക്കൊക്കെ കാണിക്കും. ചിലവരത് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു മ്യൂച്വൽ പരസ്പര വിശ്വാസത്തിന്റെ പുറത്തുണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് മെറിറ്റ്സ് ആണ്. മെറിറ്റ്സ് ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോസർ, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം തുടങ്ങാൻ. എന്നാൽ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള രീതിക്കുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവും, അങ്ങനെ കാര്യങ്ങൾ. ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, സ്വയം തീരുമാനമൊന്നും പറ്റില്ല. എല്ലാവരുടെയും തീരുമാനം, പല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ പല കഴിവുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ വരും. ഒരുപാട് ഫണ്ടുകളൊക്കെ ഒരാളുടെ കയ്യിലെ പണം മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അടുത്ത പോയിന്റ്, മോർ ഫണ്ട് വരുന്നത്. ഇൻ പാർട്ട്ണർഷിപ്പ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ദിസ് മേക്ക് ഇറ്റ് പോസിബിൾ ടു റേസർ ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്. ഇപ്പോൾ ഒരാളുടെ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു പുരോഗതി വരുത്തണം, ഒരു എക്സ്പാൻഡ് ചെയ്യണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, എല്ലാവരും ഒരുമിച്ച് പണം എടുക്കുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. ഇതുപോലെ തന്നെയാണ് റിസ്ക് ഷെയർ ചെയ്യുന്നത്. ഒരാൾക്ക് തന്നെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഒരു നഷ്ടം വന്നാൽ എല്ലാവരും കൂടി സഹിച്ചോളും. എന്നാൽ സോൾ പ്രൊപ്രേറ്റർഷിപ്പിൽ അങ്ങനെയല്ല. നഷ്ടം വന്നാലും ലാഭം വന്നാലും ഇയാൾ തന്നെ ഏറ്റെടുക്കണം. സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്, ചില കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് നിർത്താൻ പറ്റും എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാലും കുറച്ച് അംഗങ്ങൾ തമ്മിൽ അറിയേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതാണ് സീക്രസിയെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റ്സും മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് പഠിക്കാനുണ്ട്. ലിമിറ്റേഷൻസും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, പാർട്ട്ണർഷിപ്പിൻ്റെ ഇത് കുറച്ച് ഇത്തിരി കൂടുതലുണ്ട്. പണ്ടതൊക്കെ ജസ്റ്റ് എന്താണെന്നൊന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾ അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം നോട്ട് വാങ്ങിക്കാൻ വരും. അപ്പം നമുക്കത് ഇതുവരെയുള്ള ഇനി അന്ന് തന്നത് കഴിഞ്ഞിട്ടുള്ള നോട്ട്സൊക്കെ ഞാൻ തരാം. നമുക്ക് 3 മൊഡ്യൂളാണ് ഉള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ആദ്യം തുടങ്ങിയത്, ഫസ്റ്റ് മൊഡ്യൂൾ ഇതും കൂടെ കഴിയുമ്പോൾ കഴിയും. ഓക്കെ, അപ്പോൾ സിലബസ് ഒന്ന് എനിക്ക് വീണ്ടും ഒന്ന് സെൻഡ് ചെയ്ത് തരണേ. താങ്ക് യു.